നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് നടി മഞ്ജു വാര്യർ താരത്തിന്റെ സിനിമയിലേക്കുള്ള മടങ്ങിവരവ് ഇന്നും പ്രേക്ഷകർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാണ് മഞ്ജു തിരികെ വരണമെന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രേക്ഷകർ ഏറെ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു മഞ്ജുവിന്റെ സിനിമയിലേക്കുള്ള റീഎൻട്രി ആദ്യം കണ്ട മഞ്ജുവിനെ ആയിരുന്നില്ല രണ്ടാമത്തെ വരവിൽ കണ്ടത് അടിമുടി മാറ്റത്തോടെ ആയിരുന്നു തിരികെ എത്തിയത് രണ്ടാം വരവിൽ താരത്തിന്റെ മേക്കോവറാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് റീ എൻട്രിക്ക് ശേഷമുള്ള ഓരോ ചിത്രങ്ങളിലും ഉഗ്രൻ ലുക്കിലായിരുന്നു താരം പ്രത്യക്ഷപ്പെട്ടത് മഞ്ജുവിന്റെ ലുക്ക് പ്രേക്ഷകരുടെ ഇടയിൽ മാത്രമല്ല സിനിമാ ലോകത്തും ചർച്ചയായിരുന്നു അതുപോലെ തന്നെ മഞ്ജുവിന്റെ വ്യക്തി ജീവിതവും വാർത്തകളിൽ നിറയാറുണ്ട് സിനിമയ്ക്കപ്പുറം മഞ്ജുവിനോട് പ്രത്യേക മമത പ്രേക്ഷകർക്ക് തോന്നാൻ കാരണം ഇതെല്ലാമാണ് വിവാഹമോചനത്തിന് ശേഷം മഞ്ജുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ ചെറുതല്ല വിവാഹമോചനം നേടി കരഞ്ഞുകൊണ്ട് കോടതി മുറിയിൽ നിന്നും ഇറങ്ങി കാറിൽ കയറുന്ന മഞ്ജുവിന്റെ ദൃശ്യം ഇന്നും ആരാധകരുടെ മനസ്സിലുണ്ട് മഞ്ജു വര്യർക്കുള്ള സ്ഥാനം മറ്റൊരു നടിക്കും ആരാധകർ നൽകിയില്ല തിരിച്ചുവരവിൽ മലയാളത്തിലേക്കാളും മികച്ച കഥാപാത്രങ്ങൾ മഞ്ജുവിനെ ലഭിച്ചത് തമിഴകത്തു നിന്നാണ് ആദ്യ ചിത്രം അസുരൻ മികച്ച വിജയം നേടി നായകൻ ധനുഷിനെ പോലും വിസ്മയിപ്പിച്ച പ്രകടനമാണ് ചിത്രത്തിൽ മഞ്ജു വാര്യർ കാഴ്ചവെച്ചത് പ്രാദേശിക തമിഴ് ശൈലിയിൽ നടി അനായാസം ഡയലോഗുകൾ പറഞ്ഞു വർഷങ്ങളായി തമിഴ് സിനിമാ രംഗത്ത് തുടരുന്ന നയൻതാര തൃഷ തുടങ്ങിയ നടിമാർ പോലും സ്വന്തം ശബ്ദത്തിൽ ഡബ്ബു ചെയ്യാറില്ല എന്നാൽ മഞ്ജു ഈ രീതിക്ക് മാറ്റം വരുത്തി സൂപ്രതാരം അജിത്തിനൊപ്പമാണ് മഞ്ജു തന്റെ രണ്ടാമത്തെ തമിഴ് ചിത്രം തുനിവിൽ അഭിനയിച്ചത് കോടികൾ വാര്യ ചിത്രത്തിൽ അസുരനിൽ നിന്നും തീർത്ത വ്യത്യസ്തമായ കഥാപാത്രമാണ് നടി ചെയ്തത് മഞ്ജുവിനും ആരാധകർക്കും ഏറെ പ്രതീക്ഷകളുള്ള തമിഴ് ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് തുനുവിൽ അഭിനയിക്കവേ മഞ്ജുവും അജിത്തും സൗഹൃദത്തിലായിട്ടുണ്ട് അജിത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് നടി ബൈക്ക് വാങ്ങിയത് അജിത്തിനെക്കുറിച്ചും ഭാര്യ ഷാലിനിയെക്കുറിച്ചും മഞ്ജു ഭാര്യ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സംസാരിക്കുമ്പോൾ അമ്മയെക്കുറിച്ചും ചേട്ടനെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചും എല്ലാം ചോദിക്കും ശാലിനിയ്ക്കൊപ്പം ഒരുപാട് വർഷമായി ഞാൻ ടച്ചിലുണ്ട് ഞങ്ങൾ മെസ്സേജ് അയക്കാറുണ്ട് ഞങ്ങൾ വർഷങ്ങളായി സുഹൃത്തുക്കളാണ് ഷൂട്ടിംഗ് സമയത്താണ് അജിത് സാറെ കാണാൻ അപരൽ അവസരം ലഭിച്ചത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ എല്ലാം കണ്ടിട്ടുണ്ട് അവർക്കെല്ലാം നല്ലത് മാത്രം വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് ചിലരെ സംസാരിക്കുമ്പോൾ അവർക്ക് നല്ലത് വരണമെന്ന ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കും അങ്ങനെയുള്ളവരാണ് അജിത് സാറും കുടുംബവുമെന്നും മഞ്ജു വാര്യർ വ്യക്തമാക്കി ധുനുവിന്റെ പ്രൊമോഷന് സജീവമായി മഞ്ജു വാര്യർ ഉണ്ടായിരുന്നു എന്നാൽ അജിത്ത് വന്നില്ല തന്റെ സിനിമകളുടെ പ്രൊമോഷൻ വർഷങ്ങളായി അജിത്ത് വരാറില്ല സിനിമ കഴിഞ്ഞാൽ തന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാനാണ് അജിത്തിന് ഇഷ്ടം പൊതുവേദികളിൽ നിന്നും പരമാവധി മാറി നിൽക്കുന്ന താരമാണ് അജിത്ത് വിവാഹം വരെ സിനിമാ രംഗത്ത് സജീവമായിരുന്നു ശാലിനി ബാലതാരമായി അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന ശാലിനി പിന്നീട് മുൻനിര നായിക നടിയായി മാറി കരിയറിലെ ഏറ്റവും മികച്ച സമയത്താണ് ശാലിനി വിവാഹിതയായതും സിനിമാ രംഗം വിട്ടതും പിന്നീട് പൊതുവേദികളിൽ ഷാലിനി അധികം കണ്ടിട്ടില്ല അനൌഷിക അദ്വൈക എന്നിവരാണ് അജിത്തിന്റെ ശാലിനിയുടെ മക്കൾ മഞ്ജു വാര്യർ ജ്യോതിക ഉൾപ്പെടെയുള്ള നടിമാർ സിനിമാ രംഗത്ത് തിരിച്ചെത്തിയപ്പോഴും ഷാലിനി തിരിച്ചുവരവിന് തയ്യാറായിട്ടില്ല അടുത്തിടെയാണ് ശാലിനി സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങിയത് അജിത്തിനെ പോലെ സ്വകാര്യ ജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകാനാണ് ശാലിനിക്ക് താൽപ്പര്യം ശാലിനി സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്